السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين، ما بعد. عن عبد الله بن عمرو بن العاص رضي الله عنهما أن رسول الله صلى الله عليه وسلم قال: قد أفلح من أسلم ورزق كفافا وقنعه الله بما آتاه. മഹാനായ സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ലാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, അഷ്റഫുൽ വറ തഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു: ഖദ് അഫ്ലഹ മൻ അസ്ലമ വറുസിഖ കഫാഫൻ വഖന്നഅഹു അല്ലാഹു ബിമാ ആതാഹു. ഒരാൾ മുസ്ലിമാവുകയും ഉള്ളതുകൊണ്ട് മതിയാക്കാനുള്ള ഇച്ഛ നൽകപ്പെടുകയും അല്ലാഹു തനിക്ക് നൽകിയതിൽ സംതൃപ്തി അടയുന്ന പ്രവണത അല്ലാഹു നൽകുകയും ചെയ്തവൻ തീർച്ചയായും വിജയിച്ചിരിക്കുന്നു. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസ്. മുസ്ലിമാവുക, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക, അല്ലാഹു നൽകിയതിൽ സംതൃപ്തി അടയുന്ന പ്രവണത ഉണ്ടാവുക, ഇത് നിസ്സാര കാര്യമല്ല. കൊറോണ കാലം, ലോക്ക്ഡൌൺ കാലയളവ്, അല്ലാഹു നമുക്ക് പലതും എന്ന് പറഞ്ഞാൽ ചില കൈപ്പേറിയ അനുഭവങ്ങൾ വരെ പേറി നടക്കുന്ന ആളുകളുണ്ട്. സാമ്പത്തികമായ തകർച്ച കൊണ്ടും മറ്റു തൊഴിലില്ലായ്മ മൂലവും മറ്റുമൊക്കെ. അപ്പൊ അല്ലാഹു തനിക്ക് വിധിച്ചതെന്താണോ അതിലുള്ള സംതൃപ്തി, അത് മനസ്സംതൃപ്തി, പരിപൂർണമായ മനസ്സംതൃപ്തി ആയിരിക്കണം. സാഹചര്യങ്ങളോട് അങ്ങോട്ട് പൊരുത്തപ്പെട്ടു പോവുക എന്നിട്ട് അല്ലാഹുടെ വിധിയല്ലേ എന്ന് പറയുകയല്ല, മനസ്സറിഞ്ഞ് അല്ലാഹുവിന്റെ വിധിയിൽ പൊരുത്തപ്പെട്ട് അള്ളാഹു എന്താണോ എനിക്ക് വിധിച്ചത് അതിൽ ഒരു സംതൃപ്തി അടഞ്ഞു പോകുന്ന ഒരു അവസ്ഥ. അത് കിട്ടിയ മഅീഷത്തിൽ പരിപൂർണ സംതൃപ്തൻ ഈ ഒരു സാഹചര്യം. ഇതൊക്കെയും ഒരു മനുഷ്യനിൽ ഉണ്ടെങ്കിൽ അവൻ വിജയിയാണ്. പ്രതിസന്ധികളിൽ തളരാതെ മുന്നേറാൻ അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകട്ടെ. ശൈഖന്മാരുടെ പൊരുത്തത്തിൽ അള്ളാഹു നമ്മളൊക്കെ ആക്കി തരട്ടെ. അവരുടെ ഹഖ് ജാഹ് ബർക്കത്തോട് നമ്മുടെ ദോഷങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.